നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കരുത്തരായ ബ്രസീലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്താൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു. ആ മത്സരത്തിന് ശേഷം അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതായത്, അർജന്റീനയുടെ പരിശീലക സ്ഥാനം താൻ രാജിവെച്ചേക്കും എന്നുള്ള ഒരു സൂചനയായിരുന്നു സ്കലോണി നൽകിയിരുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനോടും പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയോടും സ്കലോണിക്കും അതുപോലെ തന്നെ മറ്റു കോച്ചിങ് സ്റ്റാഫുകൾക്കും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നായിരുന്നു ഇതിന്റെ കാരണമായിക്കൊണ്ട് മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നത്. പക്ഷേ പിന്നീട് സ്കലോണി തന്റെ നിലപാട് വ്യക്തമായി അറിയിച്ചു. അതായത്, കോപ്പ അമേരിക്കയിൽ അർജന്റീനയെ പരിശീലിപ്പിക്കാൻ താൻ ഉണ്ടാകും എന്നുള്ളത് സ്കലോണി തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴത് ഒഫീഷ്യൽ ആയിട്ടുണ്ട്. എന്തെന്നാൽ സ്കലോണിയും ടാപ്പിയയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഒരു വലിയ ഇടവേളക്ക് ശേഷമാണ് ഇപ്പോൾ ടാപ്പിയയും സ്കലോണിയും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ ആയിക്കൊണ്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഇക്കാര്യം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. ടൂർണമെന്റ് നടക്കുന്ന അമേരിക്കയിൽ തന്നെ മുഴുവൻ സമയവും ചിലവഴിക്കാൻ അർജന്റീന തീരുമാനിച്ചതായും ഇവർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ടാപ്പിയയും തന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വരുന്ന കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അവസാനഘട്ട ചർച്ചകൾ നമ്മുടെ പരിശീലകനായ സ്കലോണിയുമൊത്തി നടത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ സ്കലോനേറ്റ. ഇതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കോപ്പ അമേരിക്കക്ക് മുന്നേ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് അർജന്റീന കളിക്കുന്നത്. എതിരാളികൾ ഇക്വഡോർ, ഗ്വാട്ടിമാല എന്നിവരാണ്. ആ രണ്ട് മത്സരങ്ങളും അർജന്റീന അമേരിക്കയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കളിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.